ഒക്കെ വിനീതമ നമസ്കാരം. കഴിഞ്ഞ 3 ദിവസം മുമ്പ് അതിദാരുണമായി വാഹനാപകടത്തിൽ മരിച്ച ശ്രീ കാവശ്ശേരി സ്വദേശിയായ ആദർശിനും കാസർഗോഡ് സ്വദേശിയായ സാബിത്തിനും അവരുടെ കുടുംബാംഗങ്ങളും വളരെ വേദനാജനകമായ ഒരു അവസ്ഥയിലാണിപ്പോൾ. ഒന്ന്, രണ്ട് യുവാക്കളെയും വീടിന് താങ്ങായി നിൽക്കുന്ന രണ്ട് യുവാക്കളും നഷ്ടപ്പെട്ടു. രണ്ട്, അവരുടെ ദാരുണാന്ത്യത്തിന് ആരാണോ കാരണക്കാർ, അവർക്കെതിരെ ഇതുവരെ നടപടികൾ കൈക്കൊണ്ടിട്ടില്ല. പ്രവാസി സംഘടനയുടെ വക്താവ് എന്നുള്ള നിലയിൽ ഈ പ്രവാസി കുടുംബത്തിനും അവരുടെ മരിച്ചവരുടെ ആത്മാവിനും നീതി ലഭിക്കുവാൻ ഈ അവരുടെ കുടുംബാംഗങ്ങളോട് ഞങ്ങൾ ആദരപൂർവം അവരോടൊപ്പം അണിചേരുന്നു. ഏതൊരു മനുഷ്യജീവനും അതിൻ്റേതായിട്ടുള്ള വില ഉണ്ട്. അതിനെ ആ വിലയെടുക്കുവാൻ ആരാണോ കാരണക്കാർ അവർക്കെതിരെ ശക്തമായിട്ടുള്ള നീതി നടപ്പാക്കി നീതി വ്യവസ്ഥയിൽ പ്രതിപാദിക്കുന്ന ഏതൊരു ശിക്ഷയും അവർക്ക് വാങ്ങിക്കൊടുക്കുവാൻ സർക്കാരും നിയമപാലകരും തയ്യാറാകണമെന്ന് ഇതിനോടകം വിനീതമായി അപേക്ഷിക്കുന്നു. പ്രവാസി ഫോറം പാലക്കാട് പ്രതിനിധികളും പ്രവാസി ക്ഷേമ സമിതി പ്രതിനിധികളും അവരുടെ കുടുംബ ആദർശിൻ്റെയും സബിതിൻ്റെയും കുടുംബാംഗങ്ങൾക്ക് പൂർണ്ണ പിന്തുണ ഇതിനോടകം നൽകിക്കഴിഞ്ഞു. ഇതുപോലുള്ള അനുഭവങ്ങൾ ഇനി അങ്ങോട്ടുള്ള വേറൊരാൾക്ക് ഇതുപോലെ സംഭവിക്കരുത്. ഇത് ഈ ആക്സിഡൻറ്റ് നടക്കുന്നതിൻ്റെ ഒരു 5-10 മിനിറ്റ് മുമ്പ് ഇവരുമായിട്ട് ഈ ബസ്സുമായിട്ട് എന്താ പറയുക, കുറച്ച് പ്രശ്നങ്ങളുണ്ടായെന്നുള്ള ബസ്സിലുള്ള യാത്രക്കാർ പറയുകയുണ്ടായി. അതിനോടനുബന്ധിച്ച് നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ ആ 5-10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഈ ബസ്സിലുള്ള ഡ്രൈവർ പക തീർക്കുന്ന പോലെ ഉള്ള ഒരു അനുഭവമാണ് നമ്മൾക്ക് ആ ഒരു വീഡിയോയിലൂടെ കാണാൻ സാധിച്ചത്. നോർമലി നമ്മളുടെ നാട്ടിൽ ഡെയിലി ആക്സിഡൻറ്റുകൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ തന്നെ ആ ആക്സിഡൻറ്റ് സംഭവിക്കുന്നത് ഇതുപോലെ ഒരു ക്യാമറ എടുത്ത് നമുക്ക് ഒരു പ്രൂഫ്, നമുക്കൊരു ദൈവത്തിൻ്റെ ഒരു കണ്ണി പോലെ ദൈവം നമ്മളുടെ മുന്നിലുണ്ട്. ഇത് ഈ ഒരു മനഃപൂർവ്വമായ നരഹത്യ നമുക്കിത് ജനങ്ങൾക്ക് മുന്നിൽ എത്തിക്കാൻ സാധിച്ചത് തന്നെ ദൈവത്തിനോട് നന്ദി പറഞ്ഞു കൊണ്ട് ഈ ഒരു കാര്യം നമ്മൾക്ക് എല്ലാവരും ഒറ്റക്കെട്ടാൻ നിന്നിട്ട് ഇതിനു വേണ്ടിയിട്ടുള്ള ആ കുടുംബത്തിനും വേണ്ടിയിട്ടുള്ള നീതി നടപ്പാക്കണം എന്ന് പറയുന്നതോടൊപ്പം പ്രവാസി മെമ്പറായ ഇവിടെ ഒരു 8 വർഷം ദുബായ് ഷാർജ ആയിട്ട് വർക്ക് ചെയ്ത ആളുടെ മകനാണെന്നുള്ളുപരിയും അതുപോലെ നമ്മൾ എൻ്റെ നാട്ടുകാരൻ എൻ്റെ എന്താ പറയുക ഫ്രണ്ടിൻ്റെ കൂടപ്പുറപ്പിൻ്റെ മോന് ഇങ്ങനെയൊരു സംഭവിച്ചത് വലിയൊരു വിഷമം ഉണ്ടാക്കിയ ഒരു കാര്യമാണ്. ഇതിനുവേണ്ടി പ്രവാസി സമൂഹം ഒറ്റക്കെട്ടായിട്ടുണ്ടാവാം. പ്രവാസി ഫോറം പാലക്കാടും അവരുടെ വീടുകളിലെ വീട്ടിൽ സന്ദർശിച്ച് അവർക്ക് വേണ്ടിയുള്ള നിയമവശങ്ങൾ മറ്റേ അവരുടെ കൂടെ ഒന്നിച്ച് പ്രവാസി ഫോറം പാലക്കാട് ഒന്നിച്ചുണ്ടാവും.